Hi all, this is called Kuttavum, Shikshayum, Crime and Punishment. Rajeev, Ravi cinemayana. അതുകൊണ്ട് ടെക്നീഷ്യൻസിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അത് ആരായാലും ടെക്നീഷ്യൻസ് ഇപ്പം ഡി ഒ പി എഡിറ്റിംഗ് സ്കോർ ചെയ്യുന്നത് ആരെ കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് ആവശ്യമായത് അദ്ദേഹം പുറത്തു കൊണ്ടുവരും. അമൽ നീരദും അങ്ങനെയുള്ള ഒരു ഡയറക്ടറാണ്. ഇപ്പോൾ ടെക്നീഷ്യൻസിൻ്റെ സൈഡിലേക്ക് ഞാൻ പോകുന്നില്ല. രാജീവ് രവി സിനിമ ആയതുകൊണ്ട് തന്നെ എക്സ്ട്രീംലി റിയലിസ്റ്റിക്കാണ്, എക്സ്ട്രീംലി നാച്ചുറലാണ്, ഒരുപാട് റിയൽ ടൈം കീപ്പ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരാൾ ചായ കുടിക്കാൻ പോകുന്നു അല്ലെങ്കിൽ കുറച്ച് പേര് ചായ കുടിക്കാൻ പോകുന്നെങ്കിൽ ഓൾമോസ്റ്റ് ആ ചായ കുടിക്കാൻ എടുക്കുന്ന സമയം തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അത് കട്ട്സ് കുറവാണ്, കുറേ സമയം ലെങ്തിയാണ്, സ്റ്റോറി ടെല്ലിംഗ് ഡീറ്റെയിലിംഗ് ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു സിനിമയാണ് ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് എന്ന് പറയുന്ന സമയത്ത്, അറിയാം കുറ്റവും ശിക്ഷ എന്ന് പറയുന്ന സമയത്ത് ബേസ്ഡ് ഓൺ പോലീസ് സ്റ്റോറിയാണ്. അത് തന്നെ ഒരു ടീമാണ്. അങ്ങനെയുള്ള കുറേ സിനിമകൾ നമ്മൾ അടുത്ത കാലത്തിന് കണ്ടിട്ടുണ്ട്. ഉണ്ട, ഓപ്പറേഷൻ ജാവ, അതുപോലെ തൊണ്ടി മുതൽ നമുക്ക് പറയാം, അങ്ങനെ കുറേ സിനിമകൾ. പക്ഷേ ഈ സിനിമ വളരെ റിയലിസ്റ്റിക്കാണ്, വളരെ റിയലിസ്റ്റിക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വരാൻ സാധ്യതയുള്ള ഒരു അഭിപ്രായം ഉറക്ക ഗുളിക, അങ്ങനെ ടിപ്പിക്കലായിട്ട് പറയുന്ന കുറേ സാധനം ഉണ്ടല്ലോ, കുറേ ജാഗൻസ് ക്ലീഷ പറയുന്ന സാധനങ്ങൾ, ഇതിന് ഈ സിനിമയ്ക്ക് അങ്ങനെ അഭിപ്രായം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഫോർ മീ ക്ലാസ് ആണ്. ക്ലാസ് മീൻസ് ഒരു എപ്പിസോഡ് ഓഫ് എ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ, അത് നല്ല വൃത്തിക്ക് അവരുടെ മാനസിക സംഘർഷം, അവർ നേരിടുന്ന അവസ്ഥകൾ, അവരെ കേസ് ഫോളോ ചെയ്യുന്ന രീതി, അത് വളരെ എന്താണ് റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. അത് രാജീവ് രവിയുടെ സിഗ്നേച്ചർ അതിനകത്ത് കൃത്യമായിട്ടുണ്ട്. അങ്ങനെ സിനിമയാണ്. ആസിഫരിയുടെ പെർഫോമൻസ് വളരെ നന്നായിട്ടുണ്ട്. സണ്ണി വാൻ ഷാ കള്ള നോലി ഭായ ഷാ ഹാ ലാലോ, അതൊക്കെ തന്നെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഷറഫുദ്ദീൻ ഉണ്ട്, നമ്മുടെ കലാഭൻ മണിയുടെ റോൾ ചെയ്ത സെന്തിൽ അദ്ദേഹമുണ്ട്. പിന്നെ അലൻസിയർ പിന്നെ മികച്ച നടനാണ്. അങ്ങനെ ടീമാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതാണ്. അത് കേരളത്തിൽ നടക്കുന്ന ഒരു ക്രൈം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ക്രൈം അന്വേഷിച്ച് നോർത്ത് ഇന്ത്യയിലെത്തുന്നതാണ്. തീരൻ, എച്ച് വിനോദിൻ്റെ തീരൻ നിങ്ങൾ കണ്ടിരിക്കും. പക്ഷേ തീരനെ കൊടുത്തിട്ട് ട്രീറ്റ്മെൻറ്റ് വേറെയാണ്. തീരൻ ഒരു മാസ് എലിമെൻസുള്ള ഒരുപാട്, പിന്നെ നമുക്ക് തിയേറ്ററിലിരുന്ന് കാണാൻ പറ്റുന്ന ഒരുപാട് എൻഗേജിങ് സിറ്റുവേഷൻസ് ഉള്ള സിനിമയാണ്. ഇതങ്ങനെയല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ രാജീവ് രവി ഫിലിമാണ്, ഭയങ്കര റിയലിസ്റ്റിക്കാണ്, റിയൽ ടൈം ഒരുപാട് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ജി അരവിന്ദൻ്റെയും അടൂരിൻ്റെയും അത്രയില്ല, പക്ഷേ അതിൻ്റെ തൊട്ട മുകളിലായിട്ട് വരും, മനസ്സിലായില്ലേ. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് പെട്ട് കഴിഞ്ഞാൽ ആ ഒരു സെൻസിബിലിറ്റി പിടിക്കാൻ പറ്റിയ ആളുകൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന മാത്രമല്ല, ക്ലാസ്സാണ് സാധനം, ക്ലാസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ നിന്ന് ആരുമില്ല, അത് വേറെ കാര്യം. ഇനി ആൾ കാര്യമൊന്നും അറിയില്ല, കാരണം ആളുകൾ പറയാൻ സാധ്യതയുള്ളൊരു ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഉറക്ക വിളിക്കുക എന്നുള്ളതാണ്. കണ്ടിട്ട് വയ്യ, കാരണം ഇതിങ്ങനെ നീങ്ങുന്നില്ല, മനസ്സിലായോ. ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം കൊണ്ടാണ്. പക്ഷേ ആ ഒരു ട്രീറ്റ്മെൻറ്റില്ല ആ സിനിമ കാണാൻ എന്ത് രസമെന്ന് അറിയാം, ഭയങ്കര രസമാണ്. പെർഫോമൻസ് നമുക്ക് ശരിക്കും കാണാൻ പറ്റും, കാരണം അനാവശ്യമായ കട്ട്സോ ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ അഭിനേതാക്കൾ അഭിനയിക്കുകയാണ്, പക്ഷെ അഭിനയിക്കുകയാണെന്ന് തോന്നുന്നില്ല, കാരണം റിയലിസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ഡയലോഗ്സ് ആയി കഴിഞ്ഞാലും സ്കോർ കൊടുത്തിരിക്കുന്നതായി കഴിഞ്ഞാലും അങ്ങനെ മൊത്തത്തിൽ ഞാനൊരു രാജീവ് രവി പെർസ്പെക്റ്റീവിലുള്ള ഒരു പോലീസ് സ്റ്റോറിയാണ്, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. പിന്നെ ഇതിലെ പൊളിറ്റിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ പൊളിറ്റിക്സ് സംസാരിക്കുന്ന ആളുകളാണല്ലോ രാജീവ് രവി ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പോൾ ഇതിലെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പോലീസിൻ്റെ നിസ്സഹായാവസ്ഥ, പല സാഹചര്യങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കിട്ടാത്ത അവസ്ഥ, അതുപോലെ കറപ്റ്റഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ടാവും, പ്രത്യേകിച്ച് നോർത്തിൽ, നമ്മുടെ നാട്ടിലില്ലാന്നല്ല. അതുപോലെ ഒരു കേസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിൻ്റെ പുറകെ പോകുന്ന സമയത്ത് അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, മാനസിക സംഘർഷം. അത് കൃത്യമായിട്ട് ഇതിലെ ക്യാരക്ടേഴ്സിലൂടെ കാണാൻ പറ്റും. അങ്ങനെ അതാണ് ഇതൊരു പൊളിറ്റിക്സ് പറയുന്നത്. പിന്നെ ക്ലൈമാക്സ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, കാരണം കേസ് നിൽക്കണം, കോടതി നിൽക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. നമ്മൾ വെറുതെ കള്ളനെ പിടിച്ചു കൊടുത്ത കാര്യമല്ല, തെളിവ് വേണം, കോടതിയിൽ കേസ് നിൽക്കണം. ഇല്ലെങ്കിൽ ലോ പോയിന്റ്സ് വെച്ച് നല്ല അഡ്വക്കേറ്റ്സിന് വെച്ച് കഴിഞ്ഞാൽ കൂളായിട്ട് ഊരിപ്പോരാ. അപ്പം അത്രയും എഫേർട്സ് എടുത്ത് പിടിക്കുന്ന പ്രതികൾ ജാമ്യത്തിലിറങ്ങി കൂളായിട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ശിക്ഷിച്ചാൽ തന്നെ വളരെ ചെറിയ ശിക്ഷ വാങ്ങിച്ചിട്ട് പുറത്തിറങ്ങി പോകുന്ന സമയത്ത്, അവിടെ ഏറ്റവും എന്താണ് കറിവേപ്പിലായി മാറുന്നത് പോലീസുകാരാണ്. അവർ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ജീവൻ പണയം വെച്ചിട്ട് ഇത്രയും ഡേയ്സ് കഷ്ടപ്പെട്ട് പിടിക്കുന്ന പ്രതികളെ ഈ ലോ പോയിന്റ്സ് വെച്ചിട്ട്, അതാണ് ഇതിൻ്റെ ട്രക്സ് ഓഫ് ദീസ് ഫിലിംസ് പൊളിറ്റിക്സ് എന്ന് രാജീവ് രവി കാണിക്കാൻ ശ്രമിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നായാട്ടിലൊക്കെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പൊളിറ്റിക്സാണ്,
നായാട്ടും ഈ സിനിമയായിട്ടും നമുക്ക് സമീപിക്കാം, പക്ഷെ നായാട്ട് കുറച്ചും കൂടെ സിനിമാറ്റിക് ആണ്. മീൻസ് അത്ര പിന്നെ സ്ലോ അല്ല, അത്ര റിയൽ ടൈം അല്ല. പക്ഷെ ഇത് ഞാൻ പറഞ്ഞല്ലോ, സീറോ കോംപ്രമൈസ് ആണ്, സീറോ കോംപ്രമൈസ് ആണ്. ഒരു തരത്തിലും സിനിമയ്ക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്തിട്ടില്ല. എങ്ങനെയാണോ സിനിമ കൺസീവ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, എങ്ങനെയാണോ ട്രാൻസാക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. ഇപ്പോൾ കമ്മട്ടി പടത്തിലായാലും ഒരുപാട് കോംപ്രമൈസ് ചെയ്ത സിനിമയാണ്, ദുൽഖറിനൊക്കെ വേണ്ടി ഒരുപാട് കോംപ്രമൈസ് ചെയ്ത സിനിമയാണ്. ഇതങ്ങനെയല്ല. അപ്പോൾ അതാണ് ഈ സിനിമയുടെ പ്രത്യേകത. കാരണം ഇതിലൊരു ഷോട്ട് ഉണ്ട്, സിനിമ കണ്ടവർക്കറിയാം, കള്ളന്മാരെ പിടിക്കാൻ പോകുന്ന നോർത്തിലാണല്ലോ നടക്കുന്നത് സിനിമ ഹാഫ് ടൈമിന് ശേഷം. അപ്പോൾ അതൊരു വനത്തിൻ്റെ ഇടയിൽ കൂടെ രാത്രി വരുന്ന ഒരു ഷോട്ടുണ്ട്, അത് ഫ്രെയിം ഇങ്ങനെ വെച്ചേക്കാണ്. പഴയ ഭരതൻ്റെയൊക്കെ സിനിമയിലുള്ള പോലെ ഒരു ഫ്രെയിം ഇങ്ങനെ വെച്ചേക്കാണ്. അത് ഭയങ്കര മനോഹരമായ ഫ്രെയിം. ആ രാത്രിയിൽ ആ ഒരു സ്പേസിൽ അതിങ്ങനെ കാണുന്ന സമയത്ത് ആ രണ്ട് പ്രാവശ്യം വരും. കാരണം ആദ്യത്തെ രാത്രി കറങ്ങുമ്പോൾ കള്ളനെ പിടിക്കാൻ പോകാൻ പറ്റാതാകുമ്പോൾ വീണ്ടും പിറ്റേന്ന് പോകുമ്പോൾ സെയിം ഫ്രെയിം വെക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര മനോഹരമായിട്ട് തോന്നുന്നു. അങ്ങനെ സിനിമ ആരംഭിച്ചു കഴിഞ്ഞാൽ, അതായത് കഥയിലേക്ക് കടന്നു കഴിഞ്ഞാൽ, പിന്നെ ലീനിയറായിട്ട് പോകുന്ന ഒരു സിനിമ, ഫ്ലാഷ് ബാക്കോ കാര്യങ്ങളോ അങ്ങനെ മുന്നോട്ട് പോയി പുറകോട്ട് വന്ന അങ്ങനെ പരിപാടികളോ ഇൻവെസ്റ്റിഗേഷൻ്റെ യാതൊരു ഗിമ്മിക്സോ ഒന്നുമില്ലാതെ റിയൽ പോലീസ് എങ്ങനെയാണോ പോലീസ് സാധാരണ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ക്രൈം എങ്ങനെയാണ് അവരത് അൺലോക്ക് ചെയ്യുന്നത്, അതാണ് ഇതിൽ കാണിക്കുന്നത്. സോ ഇറ്റ്സ് മൈ കപ്പ് ഓഫ് ടീ.